ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പ്രതിപക്ഷ കക്ഷികൾ. കാരണം അത് കേവലം അവരുടെ രാഷ്ട്രീയപരമായുള്ള ലാഭത്തിനു വേണ്ടിയാണ്, മുതലെടുപ്പിന് വേണ്ടിയാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, മഹാരാഷ്ട്രയിൽ ഇത്തവണ BJP യുമായുള്ള സഖ്യം വിട്ടുകൊണ്ട് കേവലം അധികാരത്തിൻ്റെ അപ്പക്കഷണത്തിന് പിന്നാലെ പോയ ശിവസേന, നമുക്കറിയാം ബാലേസാഹിബ് താക്കറയുടെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു ഓർമ്മകൾ മരിക്കാത്ത മഹാരാഷ്ട്രയുടെ മറാഠയുടെ മണ്ണിൽ അദ്ദേഹത്തെ തന്നെ ഒറ്റുകൊടുത്തുകൊണ്ട് കേവലം അധികാര രാഷ്ട്രീയത്തിൻ്റെ പിന്നിൽ, അതിൻ്റെ സുഖ ശീതളമയുടെ പിന്നാലെ പോയ ശിവസേന ദേശീയ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്ത വിപ്ലവകരമായ ഈ ഒരു തീരുമാനത്തെ ആദ്യം അനുകൂലിച്ചെങ്കിലും രാഷ്ട്രീയപരമായുള്ള കണ്ണുരുട്ടൽ കാരണം മഹാരാഷ്ട്രയിൽ എന്ത് വില കൊടുത്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങണമെന്ന ശിവസേനയുടെ ഇപ്പോഴത്തെ ഒരു പ്രഖ്യാപിത നയത്തിൽ NCPയും കോൺഗ്രസും കണ്ണുരുട്ടിയപ്പോൾ അവർ പൗരത്വ ഭേദഗതി നിയമത്തെ ചില തോതിലെങ്കിലും, ചില വേളയിലെങ്കിലും, ചില സ്ഥലങ്ങളിലെങ്കിലും ഒക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു. മനസ്സുകൊണ്ട് താല്പര്യമില്ലെങ്കിലും അവരുടെ നിലനിൽപ്പിൻ്റെ ഒരു ഭാഗമായി അവർ ആ ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഉദ്ധവ് താക്കറെയുടെ കരണത്തേറ്റ ഒരു അടിപോലെയാണ് ശിവസേന നേതൃത്വത്തിൻ്റെ നിലപാടിനെതിരെ ഇപ്പോൾ ശിവസേനയുടെ ജനപ്രതിനിധികൾ തന്നെ പരസ്യമായി രംഗത്ത് വരുന്ന ഒരു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം നമുക്കറിയാം ഹേമന്ത് പാട്ടീൽ എന്ന ശിവസേനയുടെ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ലോക്സഭാ സാമാജികൻ, അദ്ദേഹം പൗരത്വ ഭേദഗതി നിയമത്തെയും NRCയെയും പിന്തുണയ്ക്കുന്നു എന്ന പരസ്യ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. ഉദ്ധവ് താക്കറെയുടെ ചെവിക്കല്ലിനേറ്റ ഒരു അടിയായി തന്നെ നമുക്ക് ഇതിനെ കാണേണ്ടതുണ്ട്. കാരണം പാർട്ടി നേതൃത്വ നിലപാടിനെ പിന്തള്ളി പൗരത്വ ഭേദഗതി നിയമത്തെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെയും അനുകൂലിച്ച് ശിവസേന MP മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയുള്ള, മഹാരാഷ്ട്രയുടെ ഹിങ്കോളിയിൽ നിന്നുള്ള ലോക്സഭാംഗം ഹേമന്ത് പാട്ടീൽ വളരെ മുതിർന്ന ഒരു ശിവസേനയുടെ നേതാവാണ്, ശിവസേനയുടെ ഒരു യുവ മുഖമാണ്, ജനകീയനായിട്ടുള്ള ഒരു യുവ നേതാവാണ് ശിവസേനയുടേത്. അദ്ദേഹമാണ് ഹേമന്ത് പാട്ടീൽ ഹിങ്കോളിയിലെ വോട്ടർമാർക്ക് എഴുതിയ തുറന്ന ഒരു കത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. താൻ ശിവസേനയുടെ ഈ നേതൃത്വത്തിൻ്റെ അധികാരത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് നിലപാട് മാറ്റത്തിൽ, ആ മാറ്റത്തിനെതിരായി വളരെ എൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാരോട് ഞാൻ പറയുന്നു, ഞാൻ നിങ്ങളുടെ നാഥനാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്ത് വിട്ട ആളാണ്, നിങ്ങളുടെ ജനപ്രതിനിധിയാണ് ഞാൻ, നിങ്ങളെ പ്രതിനിധീകരിച്ച് ഞാൻ പരസ്യമായി പറയുന്നു, നിങ്ങളോട് ഞാൻ എഴുതി തന്നെ സൂചിപ്പിക്കുന്നു, ഞാൻ എന്ന ഹേമന്ത് പാട്ടീൽ ശിവസേനയുടെ സാമാജികൻ, ലോക്സഭാ സാമാജികൻ, മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ നിന്നുള്ള നിങ്ങളുടെ ജനനായകനായിട്ടുള്ള ഞാൻ ഹേമന്ത് പാട്ടീൽ പറയുന്നു, നരേന്ദ്രമോദിജി സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെയും പൗരത്വ രജിസ്റ്ററിനെയും ഞാൻ വ്യക്തിപരമായി അംഗീകരിക്കുന്നു. എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ ഈ അപ്പോൾ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടിനെ തെല്ലിക്കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം, നിങ്ങളിലൊരുവനായി ഈ പൗരത്വ ഭേദഗതി നിയമത്തെയും രജിസ്റ്ററിനെയും അംഗീകരിക്കുന്നു എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറയുടെ ശിവസേനയുടെ കരണത്ത് കിട്ടിയ ഒരു അടിയായി തന്നെ നമുക്ക് മനസ്സിലാക്കാം. മഹാരാഷ്ട്ര സഖ്യകക്ഷിയായ കോൺഗ്രസ് NRCയെയും CAACയെയും എതിർക്കുന്നതായി അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭയിൽ പൗരത്വ ഭേദഗതിയെ അനുകൂലിച്ചെങ്കിലും കോൺഗ്രസ് ഇതിനെ രൂക്ഷമായി എതിർത്തതോടെ ശിവസേന തങ്ങളുടെ കളം മാറ്റി ചവിട്ടുകയായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കളം മാറ്റി ചവിട്ടി ശിവസേന, നിലനിൽപ്പിൻ്റെ പ്രശ്നമാണത്. അതിനിടെയാണ് ശിവസേന MP തന്നെ നിയമത്തെ പിന്താങ്ങി രംഗത്ത് വന്നിരിക്കുന്നത്. യോഗങ്ങളുടെ തിരക്കായതിനാൽ CAAയെയും NRCയെയും പിന്തുണച്ചുള്ള മാർച്ചിൽ പങ്കെടുക്കാൻ തനിക്ക് കഴിഞ്ഞില്ല. അതിൽ തൻ്റെ ഹിങ്കോളിയിൽ ഉള്ള ജന സഹസ്രങ്ങൾ തന്നോട് ക്ഷമിക്കണമെന്നും ഹേമന്ത് പാട്ടീൽ പറഞ്ഞിരിക്കുന്നു എന്ന കാര്യമാണ് വളരെ കൗതുകത്തോടു കൂടി തന്നെ നമുക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കാരണം താൻ യോഗങ്ങളുടെ തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെയും പൗരത്വ രജിസ്റ്ററിനെയും അനുകൂലിച്ചുകൊണ്ടുള്ള പ്രകടനങ്ങളിൽ താൻ നേരിട്ട് പങ്കെടുക്കാതിരുന്നത്. അതിന് തന്നോട് ക്ഷമിക്കണമെന്നും ഹേമന്ത് പാട്ടീൽ പറയുമ്പോൾ ഉദ്ധവ് താക്കറയ്ക്ക് നാണമില്ലാതായി പോകുന്നു. ഉദ്ധവ് താക്കറയുടെ ചെകിടത്ത് കിട്ടിയ ഒരു അടിയായി തന്നെ ഇതിനെ മാറുന്നു. ശിവസേനയ്ക്കുള്ളിൽ തന്നെ പൊട്ടിത്തെറിയുടെ ഒരു ലക്ഷണം ഈ ഒരു കാര്യം, ഈ ഒരു ഒരു വാർത്ത പ്രചരിക്കുന്നതോടുകൂടി അങ്ങനെ ഒരു പൊട്ടിത്തെറിയുടെ വക്കിലേക്ക് ശിവസേന എത്തുന്നു. ശിവസേന എല്ലായ്പ്പോഴും ഹിന്ദുത്വ പാർട്ടിയാണ്, നിയമങ്ങളെ പിന്തുണയ്ക്കുന്നത് കൊണ്ടാണ് കത്തെഴുതുന്നതെന്നും ഹേമന്ത് തൻ്റെ കത്തിൽ തുറന്നു പറയുന്നു. ഹിങ്കോളിയിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്താണ് കത്ത് പുറത്തു വന്നിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ഇത് വലിയ പ്രാധാന്യത്തോടു കൂടി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ കേരളത്തിലെ ഒരു മാമാ മാധ്യമവും ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരക്ഷരം ഇതുവരെ ഉരിയാടിയിട്ടില്ല. പക്ഷേ ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയേണ്ടതുണ്ട്, ശിവസേനയ്ക്കുള്ളിൽ ശിവസേനയുടെ ആന്തരികമായിട്ടുള്ള ശിവസേനയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളെ നെഞ്ചിലേക്കേറ്റിയ ഓരോ ശിവസൈനികനും പൗരത്വ ഭേദഗതി നിയമത്തെ അംഗീകരിക്കുന്നു, പൗരത്വ രജിസ്റ്ററിനെ അംഗീകരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഹിങ്കോളിയിൽ നിന്നുള്ള, മഹാരാഷ്ട്രയിലെ ഹിങ്കോളിയിൽ നിന്നുള്ള ജനപ്രതിനിധിയായിട്ടുള്ള ഹേമന്ത് പാട്ടീൽ തൻ്റെ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് തുറന്ന കത്തെഴുതിയിരിക്കുന്നു. താൻ ശിവസേന നേതൃത്വത്തിൻ്റെ തീരുമാനത്തെ
എല്ലാ കാര്യത്തിലും ഖണ്ഡിച്ചുകൊണ്ട് ദേശീയ പൗരത്വ ഭേദഗതി നിയമത്തെയും ദേശീയ പൗരത്വ രജിസ്റ്ററിനെയും 100% അംഗീകരിക്കുന്നു എന്ന ഒരു തുറന്ന കത്തെഴുതിയിരിക്കുന്നു. ഇത് ശിവസേന നേതൃത്വത്തെ അപ്പാടെ വെട്ടിലാക്കിയിരിക്കുകയാണ്.